ആൾ, വെൽക്കം ടു എ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയിട്ടുള്ളൊരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ എമ്മിക്കുട്ടി ഇതാ അമ്മമാക്ക് ടാറ്റയും ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇമ്മയും ഇപ്പം ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനും ഷാൾട്ടിയും ലാലും എമ്മിക്കുട്ടിയും കൂടി ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷാൾട്ടി വന്നതിന് ശേഷം നമ്മളങ്ങനെ വല്ലാതെ പുറത്തൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ലാല് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ കോർണിഷിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ, ഒരു രണ്ടാഴ്ച ആയിട്ട് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എമ്മിക്കുട്ടീനെ ക്യാപ്പൊക്കെ വെച്ചിരിക്കുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇങ്ങനെ പുറത്തിറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ കൂടുതലും രാത്രി തന്നെയാണ് നമ്മൾ പുറത്തിറങ്ങലും പർച്ചേസിങ്ങും കാര്യങ്ങളെല്ലാം, കാരണം ഇവർക്ക് ഡ്യൂട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും രാവിലെ പോകാനായിട്ട് പറ്റൂല. ഇത് കണ്ടോ, വലിയൊരു കോമ്പസിൻ്റെ ഒരു സിമ്പലാണ്. ഇവിടെ റോഡ് സൈഡിലെ എല്ലാ ഏരിയയിലും ഓരോരോ സിമ്പിൾസ് ഉണ്ടാവും കേട്ടോ. അതിവിടെ ഓരോരോ ഏരിയയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെന്താ, നമ്മൾ പോണതൊരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, റോഡൊക്കെ ഭയങ്കര തിരക്കാണ്. പിന്നെ നമ്മൾ ഈ കോർണിഷിൻ്റെ ഏരിയയിലേക്കൊക്കെ എത്തുമ്പോൾ അവിടെ പെരും തിരക്കായിരിക്കും, കാരണം ഇവിടെ ഫ്രൈഡേ അതുപോലെ സാറ്റർഡേ ഒക്കെ ലീവുള്ള ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ് റോഡൊക്കെ. ഈ ഒരു ഏരിയയ്ക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഒഴിവുള്ള ദിവസങ്ങളിൽ മിക്കവാറും കോർണിഷിലേക്ക് വരാറുണ്ട്. ഭയങ്കര തണുപ്പാണ് കേട്ടോ ഈ ഒരു ഏരിയയ്ക്ക് എത്തിയപ്പോൾ, ഭയങ്കര രസമാണ് ഇങ്ങോട്ടേക്ക് വരാൻ. മിക്കവാറും ഡേയ്സിൽ നമ്മൾ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ലിറ്റിലേഷ്യൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് കേട്ടോ ലിറ്റിലേഷ്യൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. ലിറ്റിലേഷ്യ കാണാൻ പോയിട്ടുള്ള ഒരു വ്ളോഗ് ഞാൻ മുന്നേ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കാം. അടിപൊളി പരിപാടിയാണ് കേട്ടോ ലിറ്റിലേഷ്യ, നമ്മൾ കാണേണ്ട ഒരു പരിപാടി തന്നെയാണ്. അപ്പോൾ ജിദ്ദ സീസൺസിൻ്റെ ഭാഗമായിട്ടുള്ള ഏകദേശം എല്ലാ പ്രോഗ്രാംസും നടക്കുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെയാണ് കേട്ടോ, ഈ കോർണിഷിൻ്റെ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ ഭയങ്കര റഷാണ് ഏത് സമയത്തും. അപ്പോൾ നമ്മൾ ഏകദേശം കോർണിഷിൻ്റെ അടുത്തെത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഏതായാലും പ്ലാനൊന്ന് മാറ്റി, കാരണം നമുക്ക് കോർണിഷിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് അടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് കാണാനായിട്ട് പോണത് ജിദ്ദ യാച്ച് ക്ലബ്ബാണ്. ഇത് കോർണിഷിൻ്റെ ഏകദേശം അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നൊക്കെ അറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് ഉള്ളിൽ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഇത് ഏകദേശം കോർണിഷിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ്. ഇതൊക്കെ അടിപൊളി വ്യൂ ആണ്, ഒരുപാട് യാച്ച് ഉണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. നടന്ന് കാണാനായി ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാനും ഇങ്ങനെ അങ്ങനെയും ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിതാ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളിങ്ങനെ ഓരോരോ ഏരിയകളിങ്ങനെ കണ്ടുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതായത് ഒരു ട്രെയിനിനെ പോലെ ഉണ്ടാക്കി വെച്ചതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്തോ ആയതുകൊണ്ടായിരിക്കാം ഈ ലൈറ്റിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഭംഗിയിൽ ചെയ്തതുകൊണ്ടായിരിക്കാം നമുക്കിത് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് ടെഡി ബിയേഴ്സിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രെയിനിൻ്റെ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് അടിപൊളി ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ അടിപൊളി സ്പോട്ടാണ് കേട്ടോ അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടിട്ടിങ്ങനെ ആ സൈഡിലേക്കും ഒരുപാട് പോവാനുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാനുണ്ട്. പിന്നെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ, നമുക്ക് പർച്ചേസിങ്ങിനും അതുപോലെ കോഫി ഷോപ്പ് അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ പബ്ലിക്കിന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ട് ഇതാ ഇതുപോലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ അതും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന സമയത്ത് ഇതാ ഇതുപോലുള്ളൊരു ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരുപാട് മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് അടിപൊളി ഡാൻസ് ആയിരുന്നു. അപ്പോൾ മ്യൂസിക്കൊന്നും ഞാനിതിൽ ആഡ് ചെയ്യുന്നില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഡാൻസ് ആയിരുന്നു ഇത്. അപ്പോൾ കുറച്ച് സമയം ഇടവിട്ട് ഇങ്ങനെ ഓരോരോ പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടും വന്നിട്ട് ഒന്ന് വിസിറ്റ് ചെയ്ത് പോവാം കേട്ടോ, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. നല്ല ഭംഗിയുള്ളൊരു പ്ലേസ് ആണിത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ കാണാൻ, നല്ല അടിപൊളി വ്യൂ ആണ്. പിന്നെ ഇതാ ഇവിടെ കുട്ടികൾക്ക് ഈ ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒരു പാർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഒരു സ്റ്റാറൊക്കെ ഉണ്ട്. അപ്പോൾ എമ്മിക്കുട്ടീനോട് അവിടെ പോയി നിൽക്കുന്നു പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇതാ കുഞ്ഞു പാർക്കിൻ്റെ സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഏരിയ കംപ്ലീറ്റ് ഫുഡ് കോർട്ടാണ് കേട്ടോ. ഇവിടെ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത് കോഫി ഷോപ്പും കാര്യങ്ങളൊക്കെയാണ്. ഫുഡിൻ്റെ ഷോപ്പ് മാത്രമല്ല, നമുക്ക് പർച്ചേസിങ്ങിനായിട്ട് ഡ്രസ്സും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി ഷോപ്പിങ്ങും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നടക്കും. പിന്നെ ഇതാ ഇത് നേരെ ഇതിൻ്റെ അപ്പുറത്തുള്ള
ഒരു സൈഡാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതാ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതാ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കയറിയതാണ്. അപ്പോൾ എമ്മിമോനെ ഇതാ മാഞ്ഞിൻ്റെ താഴെ വന്നിട്ട് ഇങ്ങനെ ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയമായപ്പോഴത്തേനും ആൾ കുറച്ചൊന്ന് ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇതാ താഴോട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താ ഈ ഒരു ഏരിയയിൽ അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആദ്യം എടുത്തു. പിന്നെ നമ്മൾ ഇതാ ഇങ്ങോട്ടേക്ക് തിരിച്ച് വരുന്ന സമയത്ത് എമ്മിമോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഐസ്ക്രീമിൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ എമ്മിക്കുട്ടിക്കുള്ള ഐസ്ക്രീമും കൂടി വാങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മളുടെ ബാക്കിലൂടെ ഇതാ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്തോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഐസ്ക്രീം വാങ്ങിക്കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ആ ഒരു പ്രോഗ്രാമും കൂടി കാണാനായിട്ട് പോയിട്ടുണ്ട്. ഇതൊരു മ്യൂസിക്കൽ പ്രോഗ്രാമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അപ്പോൾ ഒരു മ്യൂസിക് വായിക്കണതല്ലാതെ അവർക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കോപ്പിറൈറ്റ് വരുന്നുള്ളതുകൊണ്ട് ഞാനത് ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ കുറച്ച് സമയം നമ്മൾ ഇതാ ഈ ഒരു പ്രോഗ്രാം കണ്ടു നിന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പോന്നു. അപ്പോൾ നമ്മൾ തിരിച്ചു പോരുന്ന വഴിയിലാണ് കേട്ടോ കോർണിഷിൻ്റെ ഈ ഒരു ഭാഗമുള്ളത്. അപ്പോൾ എമ്മിമോന് കടൽ കാണണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിൽ വല്ലാതെ തിരക്കില്ല, കാരണം ഇവിടെ കാണാനും അങ്ങനെ എൻ്റർടൈൻ ചെയ്യാനും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ വന്നിരിക്കുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എമ്മിമോന് ഐസ്ക്രീം വേണം പറഞ്ഞിട്ട് ഇവിടെ നിന്നും ഇതാ ഐസ്ക്രീം വാങ്ങുന്നുണ്ട്. ആൾ നേരത്തെ വാങ്ങിയത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടുന്ന് ഇതാ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മളിതാ ഇനി പിന്നൊരു ദിവസം കോർണിഷിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് മെല്ലെ ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. പ്രത്യേകിച്ച് ഈ തണുപ്പും കൂടി ആയപ്പോൾ ഇവിടെ ഇരിക്കാനും നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ വേഗം അവിടെ നിന്നും പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതാ ഫുഡ് കഴിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിന്ന് താജജിലേക്കാണ് വന്നത് ഫുഡ് കഴിക്കാൻ. ഏകദേശം ഒരു 11:30 to 12 ആയിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്ന സമയത്ത്. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് പോകണം, കാരണം നമുക്ക് ഇവിടെ നിന്ന് റൂമിലേക്കും അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ഈ സമയത്ത് ഇതാ ലാൽ ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എമ്മിയും പാപ്പും കൂടി ഇതാ എന്തൊക്കെ ഫോണിൽ കണ്ടും പറഞ്ഞിരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതാ എമ്മിക്കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇതാ ടിഷ്യൂ ഒക്കെ എടുത്ത് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതാ നമ്മുടെ ഫുഡ് എത്തിയിട്ട് ഇനി നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ എമ്മിക്കുട്ടിക്ക് കബാബും റൈസുമാണ്. പിന്നെ ഞങ്ങൾക്കൊക്കെ ബ്രോസ്റ്റും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിതാ എല്ലാം അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇതാ അത്രയേ ഉള്ളൂ. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ അയച്ചു വരാം. അതുവരേക്കും ബൈ ബൈ.